ഓണക്കഥകളിൽ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയെന്നും അങ്ങനെ ചവിട്ടിത്താഴ്ത്തിയ മഹാബലി എത്തിയത് പാതാളത്തിലാണ് പാതാളം കേരളമാണത്ര അതിന് കാരണം ഭാരതത്തിൻ്റെ ഭൂപടം നോക്കിയാൽ കേരളം തെക്കേ അറ്റത്തെ സമുദ്രത്തിനോട് ചേർന്ന് ഏറ്റവും താഴെ വരുന്നതാണ് അപ്പോൾ ഭൂപടമനുസരിച്ച് ഭാരതവർഷത്തിൻ്റെ തല കൽപ്പിക്കാവുന്നത് ഹിമാലയത്തിലാണെങ്കിൽ പാദം കേരളത്തിൽ കൽപ്പിക്കാം അങ്ങനെ വരുമ്പോൾ കേരളം പാതാളമാവുകയും ഇന്ത്യയുടെ ഏതോ ഭാഗത്ത് നിന്ന് സംഭവിച്ച ആ കഥയനുസരിച്ച് അതിപ്പോൾ ഗുജറാത്തിലാവാം മറ്റ് ആവാം ഏതായാലും ചവിട്ടി താഴ്ത്തി പറഞ്ഞു വിട്ടത് കേരളത്തിലേക്കാണ് അങ്ങനെ ചില കണ്ടെത്തലുകൾ അങ്ങനെ ചില വാദങ്ങൾ അഭിപ്രായങ്ങൾ കഥകൾ സംബന്ധിച്ച് പറയാറുണ്ട് ഇതിൽ കേരളം എന്താണ് കേരളത്തിൻ്റെ പേരെങ്ങനെയാണ് കേരളം മുമ്പുണ്ടായിരുന്നതാണോ ഇല്ലായിരുന്നതാണോ എന്നൊക്കെ ഉള്ള കഥകൾ വേറെയുണ്ട് പക്ഷേ പുരാണത്തിലെ ഈ കഥ കേൾക്കുമ്പോൾ ഓണത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന കഥയിലെ ഏറ്റവും പ്രധാനമായൊരു കഥയാണ് കഥയുടെ ഭാഗമാണിത് അങ്ങനെ വരുമ്പോൾ അതിന് ഒരർത്ഥം ഒരു താത്പര്യം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കാരണം പാതാളം എവിടെയാണ് എന്ന് നമുക്ക് ആർക്കും അറിവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു പാതാളം കണ്ടെത്തണം അപ്പോൾ അങ്ങനെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ഈ രീതിയിൽ ജോഗ്രഫിക്കലിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൽപ്പനയൊക്കെ ചെയ്ത് ഭൂപടം നോക്കിയുള്ള കൽപ്പനയൊക്കെ ചെയ്ത് കേരളത്തെ പാതാളമാക്കുകയാൽ കാര്യം ശരിയാവും ഇതിലുള്ള ആശ്ചര്യം കഥയെ ഒരു വശത്ത് അംഗീകരിക്കാതിരിക്കുകയും അത് പൗരാണിക കഥയാണ് വെറും കെട്ടുകഥയാണ് ഐതിഹ്യമാണ് എന്നൊക്കെ കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വഴികളിലൂടെ ഇങ്ങനെയുള്ള കുറുക്കു വഴികളിലൂടെ കാൽപ്പനികമായ വെറും ഭാവനാത്മകമായ വഴികളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു വളരെ വൈരുദ്ധ്യമാർന്ന ഒരു കാര്യമാണിത് ഇപ്പം കഥയെ അംഗീകരിക്കുന്നുവെങ്കിൽ കഥയുടെ യഥാർത്ഥ രൂപം എങ്ങനെയാണോ പറയുന്നത് പുരാണ കഥയനുസരിച്ച് അങ്ങനെ തന്നെ അത് അംഗീകരിക്കുക വേണം അതിന് അത് മനസ്സിലാകാത്തത് കൊണ്ട് അത് വെറും കഥയാണ് ഐതിഹ്യമാണെന്ന് തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ട് അതിനൊരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് ശരിയല്ല അപ്പോൾ ഈ സംവാദത്തിൽ ഈ ഒരു കാര്യമാണ് നോക്കുന്നത് കേരളം എന്നത് മുമ്പുണ്ടായിരുന്നു കേരളം പാതാളമാണോ കേരളത്തിനും പാതാളത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതാണ് നോക്കേണ്ടത് ഈ വാദം കേൾട്ടത് അതിന് കാരണം പറഞ്ഞു കണ്ടത് എറണാകുളത്ത് തൃക്കാക്കരയ്ക്ക് അടുത്ത് പാതാളം എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് പാതാളമാണ് അത് തൃക്കാക്കരയ്ക്ക് അടുത്തുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തൃക്കാക്കരയിലാണ് ഈ അമ്പലമുള്ളത് തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തിലൂടെയാണ് ഓണം വ്യാപിച്ചത് അവിടെയായിരുന്നു ഈ കഥകളൊക്കെ നടന്നത് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃക്കാക്കരയ്ക്കടുത്തുള്ള പാതാളം തീർച്ചയായിട്ടും വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലം തന്നെ ആകാം എന്നതാണ് ആ വാദമുഖം ഏതായാലും ഇത് നമ്മുടെ ചരിത്രങ്ങളെയും ഐതിഹ്യങ്ങളെയും പുരാണ കഥകളെയും പുരാണ കഥകളുടെ യഥാർത്ഥ ചിന്താഗതിയെയും അതിൻ്റെ താത്പര്യ ചിന്തയൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനൊന്നും ഒരർത്ഥം കൽപ്പിക്കാൻ കഴിവില്ലാത്തതു കൊണ്ട് വരുന്ന വാദങ്ങളാണ് ഇതിൻ്റെ ഒരു രൂപം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കേരളം എന്ന പദം ഉണ്ടായതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കേരളം മുമ്പ് ചേരളം എന്ന പേരിലായിരുന്നു അത്രേ ചേരന്മാർ ചേരന്മാർ രാജാവായിട്ട് ഭരിച്ചിരുന്ന സ്ഥലം ചേരളം എന്നായിട്ട് പിന്നെ കേരളം എന്നായിരുന്നാണ് ചേരൽ എന്ന് പറഞ്ഞാൽ ചേരലാണ് ചേർച്ച അകമെന്ന് പറഞ്ഞാൽ സ്ഥാനമെന്നും അർത്ഥം പറയുന്നുണ്ട് അപ്പോൾ ചേരളം എന്ന് പറഞ്ഞാൽ ചേരനാട്ടിലെ അളം ചേരന്മാർ ഭരിച്ചിരുന്ന നാട്ടിലെ അളം സ്ഥാനം എന്നൊക്കെ അർത്ഥമാണ് അതിന് പറഞ്ഞു കാണുന്നത് പിന്നെ കേരവൃക്ഷങ്ങൾ അധികമുള്ളത് കൊണ്ട് ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് പഠിച്ച ഒരു പേരിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അധികം കേരവൃക്ഷങ്ങളുള്ളത് കൊണ്ട് കേരളം എന്ന് വന്നു എന്നാണ് ഏതായാലും അതൊരു വശത്തുണ്ട് ഇനി ഇവിടെ ചിന്തിക്കുന്നത് കേരളം എന്ന പദം ഈ പറയുന്നത് പോലെ ചേരന്മാർ ഭരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ കേരവൃക്ഷങ്ങൾ അധികം ഉണ്ടായതുകൊണ്ട് ഉണ്ടായതാണോ അതിനു മുമ്പ് ഇത് പ്രയോഗത്തിലുണ്ടായിരുന്നു ഇപ്പോൾ വാമന കഥ നടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വാമന കഥയ്ക്ക് ശേഷമോ കേരള ശബ്ദവുമായിട്ട് ബന്ധമില്ല ഇപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് ഈ വാദം അല്ലെങ്കിൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചവരുടെ മനസ്സിലുള്ളത് ആ സമയത്ത് കേരളം പാതാളമായിരുന്നു എന്നാണ് പിന്നെ ആ പാതാളത്തിനെ കേരളമാക്കിയത് ഇപ്പോൾ രാജാക്കന്മാർ ചേരമാൻ പെരുമാൾ പോലുള്ള രാജാക്കന്മാർ ആണെന്നാണ് ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കേരളത്തെക്കുറിച്ച് പുരാതനമായിട്ടുള്ള അതായത് മഹാഭാരതത്തിൽ രാമായണത്തിൽ മറ്റ് അനേകം പുരാണങ്ങളിൽ അതിലൊക്കെ പരാമർശങ്ങളുണ്ട് ഈ പുരാണങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ വളരെ പഴക്കമുള്ളതാണ് അയ്യായിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ളതായിട്ട് കരുതുന്നതാണ് അതിൽ കേരളത്തിന് പേര് പറയുമ്പോൾ പല പേരുകളും പറയുന്നുണ്ട് കാരണം നമ്മുടെ സംസ്കൃതത്തിൽ പേരുകൾ സ്ഥലത്തിനോ അല്ലെങ്കിൽ വ്യക്തിക്കൊക്കെ പേരുകളിടുമ്പോൾ അതിലെന്തെങ്കിലും താത്പര്യമർത്ഥമുണ്ടാവും എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊണ്ടായിരിക്കും ആ പേരുണ്ടാവുക അങ്ങനെ മലയ മലയപർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് മലയഗിരി എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് മലനാട് പിന്നീടത് മലബാർ ഒക്കെ ആയ കഥയുണ്ട് അതൊക്കെ സാഹിത്യത്തിലും അതുപോലെ തന്നെ ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പും ശേഷവും ഒക്കെ മലനാടായിരുന്നതും അതുപോലെ തന്നെ മലബാറായതും ഇതിനിടയ്ക്ക് മലയജന്മാരുടെ പേരിലും ഒക്കെയൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു സാമ്യമുണ്ട് പക്ഷെ ഇതൊക്കെ ചരിത്രങ്ങളിൽ പറയുന്ന സംഭവങ്ങൾ വച്ചിട്ട് മെനഞ്ഞെടുത്തിട്ടുള്ള കഥകളാണ് എന്നാൽ നമ്മുടെ ഭാരതീയ ചരിത്രത്തിലെ നോക്കേണ്ടത് ആ പേരുകൾ വെച്ച് നോക്കേണ്ടത് ഇപ്പം ചരിത്രത്തിൻ്റെ കഥ പറയുമ്പോൾ നമുക്കൊരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ ആയിരം വർഷമോ അല്ല എടുക്കേണ്ടത് ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രം എത്ര പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് നോക്കിയാണ് എടുക്കേണ്ടത് എന്ന് എല്ലാ ചരിത്രകാരന്മാർക്കും അറിയാം അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം മഹാഭാരത കാലം തൊട്ടതുള്ള ചരിത്രമെങ്കിലും നമുക്കെടുക്കാം അത് മഹാഭാരതം തന്നെയാണ് പ്രമാണം അത് ഇതിഹാസമാണ് ഇതിഹാസമെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമുണ്ട് അത് മഹാഭാരതത്തിൽ പറഞ്ഞ സ്ഥലങ്ങളുടെ പേരുകൾ എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും ഭാരതത്തിൽ ഉണ്ട് കുറച്ചെങ്കിലും സ്ഥലങ്ങളുണ്ട് മാത്രമല്ല ആ സ്ഥലങ്ങളുടെ ജോഗ്രഫിയുടെ ഭൂമിശാസ്ത്രവും അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലപ്പേരുകൾ ഭൂമിശാസ്ത്രം അവിടെ വന്ന നദികൾ തടാകങ്ങൾ മലകൾ ഇങ്ങനെയൊക്കെ ലക്ഷണം വച്ചിട്ടാണെന്ന് പറയുന്നത് ദിശയുടെ മാറിയ ദിശ എന്നൊക്കെ നോക്കിയിട്ടുള്ള ലക്ഷണങ്ങൾ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിൻ്റെ കളർ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് സ്ഥലങ്ങൾ നിശ്ചയിക്കേണ്ടതെന്ന് നമുക്കറിയാം അപ്പോൾ ജോഗ്രഫിക്കലി ആയാലും അങ്ങനെയാണ് അപ്പോൾ അന്നത്തെ പ്രതിപാദന ശൈലിയിൽ അവരത് പ്രതിപാദിച്ചിരുന്നു പ്പോൾ ഇത് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിലുള്ള പ്രതിപാദനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളം പുതിയൊരു സ്ഥലമല്ല അല്ലെങ്കിൽ ചേരനാട് ആയിട്ട് ചേരളമായിട്ട് കേരളമായതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അനേകം തെളിവുകളുണ്ട് അതിൻ്റെ പ്രമാണങ്ങളാണ് ഇത് പറയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെട്ട ആൾക്കാർ ഇതിൽ റിസർച്ച് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ കേരളത്തെക്കുറിച്ച് പറയുകയും കഥകൾ എഴുതുകയും ചെയ്യുന്നതിന് പിന്നില് നിഗൂഢമായ ആസൂത്രിതമായ കളികളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരിക്കലും മഹാഭാരതത്തെ റെഫർ ചെയ്ത ഒരാൾ മഹാഭാരതത്തിൽ കണ്ട ഒരാൾ ഇങ്ങനെ പറയാൻ ശ്രമിക്കില്ല ഇപ്പോൾ പുതിയ സാഹിത്യകാരന്മാർ ഒക്കെ വന്ന് സാഹിത്യം എഴുതുന്നവർ അതുപോലെ ചരിത്രം എഴുതുന്നവർ അതിൽ വളരെ വളരെ നമുക്ക് ദുഃഖം ഒരു കാര്യം ഇവരൊന്നും സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഈ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ വേണ്ടവണ്ണം റെഫർ ചെയ്യാറില്ല അതെല്ലാം ഇംഗ്ലീഷിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പാശ്ചാത്യം എഴുതിയതൊക്കെ അങ്ങനെ കോപ്പി അടിച്ചിട്ട് എഴുതുകയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു റെഫറൻസ് വന്നത് വേറൊരർത്ഥത്തിലാണെന്ന് പറയാം പക്ഷേ എത്രയോ സ്ഥലങ്ങളിൽ ഈ റെഫറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളം മഹാഭാരത കാലത്ത് കേരളം തന്നെ ആയിരുന്നു പൗരാണിക കാലത്തും കേരളം തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാം അതുപോലെ മലയഗിരിയെക്കുറിച്ചും ഏഴ് പർവ്വതങ്ങളെക്കുറിച്ച് ആയിട്ട് ഭാഗവതത്തിൽ അഞ്ചാമത്തെ സ്കന്ധത്തിലും ബ്രഹ്മ പുരാണത്തിലും അതുപോലെ വായുപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും ഒക്കെ അനേകം വർണ്ണനകൾ പറയുന്നുണ്ട് അതുപോലെ അഗസ്ത്യൻ്റെ വാസസ്ഥാനമായിട്ട് ഭാഗവതത്തിൽ ആറാമത്തെ സ്കന്ധത്തിൽ മൂന്നാമധ്യായം തുടങ്ങിയതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് മത്സ്യപുരാണത്തിലുണ്ട് അപ്പോൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ അവിടുത്തെ ലക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുന്നു അതിൽ മഹാഭാരതത്തിൽ നമ്മൾ നോക്കിയാൽ സ്പഷ്ടമായിട്ട് പ്രതിപാദനമുള്ളത് മഹാഭാരതത്തിൽ ഭീഷ്മ പർവ്വതത്തിൽ പർവ്വത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം വരുന്നതിൽ അഥ അപരേ ജനപദ ദക്ഷിണാ ഭരതർഷഭ ദ്രവിഡ കേരള പ്രാച്യ ഭൂഷിക വനവാസികാ ധൃതരാഷ്ട്ര വിതുര സംവാദത്തിലാണ് വിതുരൊരു ധൃതരാഷ്ട്രരോട് പറയുന്ന ആ ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ജനപദങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദക്ഷിണദേശത്ത് ദ്രവിഡദേശവും കേരളദേശവും തുടങ്ങിയ വനവാസി ക്ഷേത്രങ്ങളുമൊക്കെ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ കേരളം എന്നുള്ള ശബ്ദം അവിടെ എടുത്തു പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മഹാഭാരതത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇത് മഹാഭാരത്തിൽ പിന്നെ തിരികിക്കയറ്റി എന്നൊന്നും നമുക്ക് പറയേണ്ടതില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ സംവാദത്തിലും പറയുകയാണ് കാരണം ഈ തിരികിക്കയറ്റുന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അത് തിരികിക്കയറ്റുന്നത് ഇന്ന് കിട്ടിയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ മൂലശ്ലോകങ്ങളുടെ സങ്കലനങ്ങളിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള സങ്കലനമായിട്ട് കണക്കാക്കുന്നത് ഭണ്ഡാർക്കർ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ പ്രകാശിപ്പിച്ച ആ പ്രകാശനമാണ് അത് ലോകത്തെല്ലാവരും അത് ആധികാരികമായിട്ട് അംഗീകരിക്കുന്നുണ്ട് കാരണം അതിലെത്രയോ തരത്തില് പാഠഭേദങ്ങളും ശ്ലോകങ്ങളുടെ വ്യത്യാസങ്ങളും ഒക്കെ റിസർച്ച് ചെയ്ത് അനേകം പണ്ഡിതന്മാർ എത്രയോ കാലം റിസർച്ച് ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും അത് താല്പര്യമുള്ളവർ അത് ഒരു സെറ്റ് വാങ്ങണം വാങ്ങിയിട്ട് അതിൽ റെഫർ ചെയ്യണം അപ്പോൾ അത് ആണ് അതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം എന്തെങ്കിലും ഒരു റിസർച്ചും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ അത് കേരളത്തിനെക്കുറിച്ച് പരാമർശം ശ്ലോകത്തിലുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാനാണ് ഈ ഒരു റെഫറൻസ് കൂടി ഞാൻ പറഞ്ഞത് അതുപോലെ ഞാനിപ്പോൾ രാമായണത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു രാമായണത്തിൽ കിഷ്കിന്ദകാണ്ഡത്തിൽ അവിടെ സീതാന്വേഷണത്തിന് സുഗ്രീവ വാനര സംവാദമായിട്ട് വരുന്ന സീതാന്വേഷണ ആ പ്രസംഗത്തിൽ സുഗ്രീവനും വാനരനുമായിട്ടുള്ള സംവാദത്തിൽ സുഗ്രീവൻ സ്ഥാനങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് പോയിട്ട് തെരയേണ്ടതെന്ന് അപ്പോൾ ആ തിരയേണ്ട സ്ഥലങ്ങളിൽ അന്വേഷിക്കേണ്ട സ്ഥലങ്ങളിൽ നദീം ഗോദാവരിയും ചെയ്വ സർവമേവ അനുപശ്യത്ത് തഥൈവ ആന്ധ്രാശ്ച ചോളാൻ പാണ്ഡ്യശ്ച കേരളാൻ എന്ന് പറയുന്നുണ്ട് ഇത് രാമായണത്തിൽ കിഷ്കിന്ദാകാണ്ടം സർഗം നാൽപ്പത്തി ഒന്ന് എന്ന് കാണിക്കുക അവിടെ അതിനെക്കുറിച്ച് പരാമർശമുണ്ട് പിന്നെ കാവ്യങ്ങളിൽ നോക്കുമ്പോൾ വളരെ ഇനിയും അനേകം ഉദാഹരണങ്ങൾ ഇതിൽ പറയാനുണ്ട് മഹാഭാരതെന്നൊക്കെ കാവ്യങ്ങളിൽ രഘുവംശത്തിൽ ഇപ്പോൾ രഘുവംശ കാലത്തും കേരളമെന്ന പേര് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണത് വിഭൂഷാണാം തേന കേരളയോഷിതാം കേരളത്തിലെ സ്ത്രീകൾ എന്ന് കേരള ശബ്ദം പ്രയോഗിച്ചവിടെ പറയുന്നുണ്ട് രഘുവംശത്തിൽ നാലാം സർഗം ശ്ലോകം അമ്പത്തി നാലിൽ അതുപോലെ ജനാപീഡൻ എന്ന ഒരു രാജ ഉണ്ടായിരുന്നു ഷരൂഥൻ്റെ പുത്രനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാല് മക്കളിൽ ഒരാളുടെ പേര് കേരളൻ എന്നായിരുന്നു പാണ്ഡ്യൻ കേരളൻ ചോളൻ കുലയൻ ഇങ്ങനെ വായുപുരാണത്തിൽ ആ രീതിയിലും പറയുന്നുണ്ട് അതുപോലെ അഗ്നിപുരാണത്തിൽ ഗാന്ധാരൻ്റെ പുത്രന്മാരാണ് കേരളീയർ എന്ന് അവിടെയും കേരള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് തുടർന്ന് ഇതേപോലെ ഇപ്പോൾ ബാക്കി ഇതിൻ്റെ മഹാഭാരതത്തിലൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് നോക്കിയാൽ ഇത്രയും പുരാതനമായിട്ടുള്ള റെഫറൻസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് അപ്പോൾ അതിൽ മഹാഭാരതത്തിലെ ഇതിനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സഭാപർവത്തില് ഈ സഭാപർവത്തില് ദിഗ്വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പാണ്ഡവർ രാജസൂയം ചെയ്യാനായിട്ട് ദിഗ്വിജയത്തിന് പോകുന്നു അപ്പോൾ ആ ദിഗ്വിജയത്തിലേക്ക് പോകാനായിട്ട് നാല് പേരും അതായത് ഭീമനും അർജുനനും സഹദേവനും നകുലനും ഒക്കെ നാല് ദിക്കുകളിലേക്ക് പോയതായിട്ടുള്ള കഥയുണ്ട് അതിൽ സഹദേവൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ചുള്ള വർണ്ണനയിൽ സഹദേവൻ പോയ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കേരളത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അതിൽ ഓരോ ദിക്കിലേക്ക് ഓരോരുത്തരെയാണ് വിട്ടത് അതിൽ പാണ്ഡ്യാന്ശ്ച ദ്രവിഡാൻശ് ചെയ്വ സഹിതാന്ശ്ചോഷ്ട്ര കേരളാൻ എന്ന് മഹാഭാരതത്തിലെ രണ്ടാമത്തെ സഭാപർവം സഭാപർവത്തിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ഭാഗമാണിത് അവിടെ പാണ്ഡ്യാൻശ്ച ദ്രവിഡാൻശ്ചൈവ സഹിതാൻ ച ഉഷ്ട്ര കേരളൈ കേരളത്തിലും പാണ്ഡ്യന്മാരെയും ദ്രവിഡന്മാരെയും ഒക്കെ പറഞ്ഞ് കേരളത്തെയും അവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ സഹദേവൻ്റെ ദിഗ്വിജയത്തിൽ സഹദേവൻ കേരളത്തിൽ വന്നതായിട്ട് ചരിത്രങ്ങളുടെ പഴയ ചരിത്രങ്ങളിലൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതിൽ സഹദേവന്റെ സംബന്ധിച്ചിട്ടുള്ള കഥകളുള്ള സ്ഥലങ്ങളും ഇപ്പോഴും കേരളത്തിലുണ്ട് അതുപോലെ തന്നെ സഭാപർവ്വത്തിൽ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ യുധിഷ്ഠിരന് യുധിഷ്ഠിരൻ രാജസ്വയം ചെയ്യാനായിട്ട് എല്ലാം തയ്യാറെടുക്കുമ്പോൾ രാജാക്കന്മാർ വന്ന് കപ്പം കൊടുക്കുകയും അവരുടെ ഉപഹാരങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമുണ്ട് അതിനെക്കുറിച്ച് ദുര്യോധനൻ ധൃതരാഷ്ട്രെടുത്ത് പറയുന്ന കഥ ദുര്യോധൻ വന്ന് ഇതെല്ലാം കണ്ടു പോയതിന് ശേഷം ധൃതരാഷ്ട്രെടുത്ത് പോയിട്ട് ആരൊക്കെ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് വിശദമായി വർണ്ണിക്കുന്ന ഭാഗമാണ് വളരെ രസകരമായ വർണ്ണനയാണ് കാരണം ദുര്യോധനൻ്റെ ദൃഷ്ടിയിൽ അതെല്ലാം വളരെ ആശ്ചര്യമായിരുന്നു ആ ദുര്യോധൻ്റെ മനസ്സിലുള്ള ഈർഷ്യയും ഭാവമൊക്കെ അവിടെ പ്രകടമാകുന്നുണ്ട് അവിടെ കേരളത്തിൽ നിന്നും ദ്രവിഡദേശത്തു നിന്നും ചോളദേശത്തു നിന്നും ഒക്കെ വന്നവർ എന്തൊക്കെയാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ചന്ദനാഗരുചാനന്ദം മുക്താവൈദൂര്യചിത്രക ചോളശ്ച കേരളശ്ചോഭൗ ദദധു വൈ യുധിഷ്ഠരന് പാണ്ഡവന് ചന്ദനവും അഗരവും മുക്താമണികളും വൈഡൂര്യങ്ങളും വിചിത്രങ്ങളായ വൈഡൂര്യങ്ങളും ചോളദേശത്തു നിന്നും കേരളദേശത്തു നിന്നും വന്ന രാജാക്കന്മാർ കൊടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ചന്ദനവും അഗുരുവൊക്കെ ചന്ദനം ഹരിചന്ദനം വളരെ പ്രസിദ്ധമായിട്ടുള്ളത് നമ്മുടെ സഹ്യാദ്രിയിലുണ്ടാകുന്ന ചന്ദനമാണ് അതുപോലെ മഹാഭാരത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ മറ്റു വർണ്ണനയിലെയും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് അവിടെയുണ്ട് അപ്പോൾ ഇവിടെയും കേരളം എന്ന് എടുത്തു പറയുന്നുണ്ട് സഭാപർവത്തിൽ തന്നെ അതുപോലെ തന്നെ കർണൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ കർണൻ ദിവിജയം ചെയ്തു കാരണം ദിഗ്വിജയം ചെയ്തു തൻ്റെ സാമർഥ്യം അർജുനനോളം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ആ ദിഗ്വിജയത്തിൽ വനപർവത്തിൽ വനപർവത്തിൻ്റെ കാലത്താണ് അത് നടന്നത് ഇ ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ അധ്യായ മഹാഭാരത്തിൽ സകേരളം രണേ ചൈവ നീലം ചാപി മഹീപതിം ദക്ഷിണസ്യാം ദിശി നൃപ്പൻ കരാൻ സർവാൻ പാതയത് അപ്പോൾ കർണൻ്റെ ദിഗ്വിജയത്തിൽ കേരളത്തിൽ രണം ജയിച്ചു അവിടുന്ന് വേണ്ടത്ര ധനം സ്വീകരിച്ചു ദക്ഷിണ ദിശത്തിലുള്ള മറ്റ് നൃപന്മാരെയും ജയിച്ച് കരങ്ങൾ സ്വീകരിച്ച് തിരിച്ചു മടങ്ങി എന്നവിടെ കർണൻ്റെ ദിഗ്വിജയത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും കാണിക്കാനുണ്ട് യുധിഷ്ഠിരൻ്റെ സേനയിൽ ഇനി യുദ്ധസമയത്ത് മഹാഭാരതത്തിലെ കർണപർവ്വം യുദ്ധത്തിൽ കർണപർവത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യുധിഷ്ഠിരൻ്റെ സേനയിലുള്ള ആൾക്കാരെക്കുറിച്ച് കർണൻ്റെ സംവാദമുണ്ട് അവിടെ അതിൽ വൃതാവ്യൂഹേന മഹതാ പാണ്ഡ്യാസ് ചോളാ കേരളാഹ കേരളാഹ് പാണ്ഡ്യന്മാരും ചോളന്മാരും കേരളത്തിലുള്ള കേരളീയരോടൊപ്പം ചേർന്ന് പലതരത്തിലുള്ള വ്യൂഹങ്ങൾ സൃഷ്ടിച്ചു യുദ്ധവ്യൂഹങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പാണ്ഡേരയും ചോളരെയും കേരളത്തിലെ ഈ മൂന്ന് നാല് സ്ഥലങ്ങളിൽ ഒരേ ഭാഗത്ത് ഒരേ പേരിനോട് ചേർത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കർണൻ്റെ സംവാദം അവിടെ തന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലും കേരളാനുസ്ഥത എന്ന് പറഞ്ഞിട്ട് അവിടെ ബാഹിക ദേശനിന്ദകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് നാൽപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ ഇനി ഭാഗവതത്തിലെ രുഗ്മിണീസ്വയംവരത്തിൻ്റെ ആ ഭാഗത്ത് പത്താമത്തെ സ്കന്ധത്തിൽ കേരള പരാമർശമുണ്ട് മറ്റു പുരാണങ്ങളിൽ ബ്രഹ്മാണ്ടപുരാണത്തിലും അഗ്നിപുരാണത്തിലും നേരത്തെ സൂചിപ്പിച്ചു അവിടെയൊക്കെ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ സംസ്കൃത ഇതിൽ നോക്കുമ്പോൾ സംസ്കൃത സാഹിത്യത്തിൽ നോക്കുമ്പോൾ സംസ്കൃതത്തിലെ പാണിനി വ്യാകരണത്തിൽ കമ്പോജാദ് ലുക്ക് എന്നൊരു സൂത്രമുണ്ട് അപത്യ അധികാരത്തിൽ കമ്പോജാദ് ലുക്ക് എന്ന സൂത്രം നാല് ഒന്ന് നൂറ്റി എഴുപത്തി അഞ്ച് അഷ്ടാധ്യായിൽ ആ സൂത്രത്തിൽ കമ്പോജാതിഭ്യ ഇതി വക്തവ്യം എന്നു വാർത്തികമുണ്ട് ആ വാർത്തികത്തിൽ അവിടെ അപത്യ അധികാരത്തിൽ ഏകവചനം ബഹുവചന സംബന്ധമായിട്ടുള്ള വിചാരമാണ് അത് അവിടെയും ചോള ശകഹ കേരള യവനഹ എന്ന അവിടെ കമ്പോജാതി ഗണത്തിൽ വരുന്ന ആ ഗണപാഠം പറയുമ്പോൾ ഈ കേരള ശബ്ദവും അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അപത്യ അധിക അപത്യ പ്രത്യയത്തിൻ്റെ ലുക്ക് അവിടെ പറയുന്നു ലോപം സംഭവിക്കുമെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെയും അത് എടുത്തു പറഞ്ഞു എന്ന് കാണിക്കുകയാണ് അതുപോലെ ഒരു ഇപ്പോൾ ലളിതാ സഹസ്രനാമം ഉള്ളതുപോലെ സഹസ്രനാമവും കാളി സഹസ്രനാമം ഉണ്ട് അപ്പോൾ ദക്ഷിണകാളി സഹസ്രനാമം ഇത് കൂടുതലും ബംഗാൾ ആസാം ദേശത്തൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ദക്ഷിണകാളി സഹസ്രനാമം അതിൽ ദക്ഷിണകാളിയുടെ പേരുകൾ പറയുമ്പോൾ ദക്ഷിണകാളിക്ക് ദക്ഷിണകാളി എന്ന് തന്നെ ആ പേര് കേരളാശ്രയായൈ നമ എന്നൊരു നാമം ഉണ്ടവിടെ കേരളാശ്രയായൈ നമഹ ദക്ഷിണകാളിയുടെ പേരിൽ കേരളാശ്രയ എന്നെടുത്ത് പറഞ്ഞു ഒന്നല്ല ഇനിയും രണ്ട് നാമങ്ങൾ കൂടിയുണ്ട് കേരള ആചാര ആചാരനിപുണായൈ നമഹ കേരളേന്ദ്ര ഗൃഹസ്ഥിതായൈ നമഹ ഇങ്ങനെ മൂന്ന് പേരുകൾ അവിടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് ആഗമ ഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോൾ ആഗമതന്ത്ര ഗ്രന്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പഴയ ഒരു വിഭാഗത്തെ അതങ്ങനെ പ്രാമാണികമായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു വിഭാഗമല്ല പക്ഷേ തന്ത്രശാസ്ത്രത്തിൻ്റെ വിഭാഗം ആഗമശാസ്ത്രത്തിൻ്റെ വിഭാഗം തിരിക്കുമ്പോൾ മുഴുവൻ ഭാരതത്തെ മൂന്നായിട്ട് തിരിച്ചതായിട്ട് കേൾക്കുന്നു ഇപ്പോൾ മൂന്ന് തിരിവുള്ളതിൽ കാശ്മീര ആഗമങ്ങൾ കാശ്മീര തന്ത്രം കാശ്മീര തന്ത്ര എന്ന് പറയാം അതുപോലെ വങ്കതന്ത്രം വംഗമെന്ന് പറഞ്ഞാൽ ബംഗാൾ ബംഗാൾ ആസാം ത്രിപുര ഈ നമ്മൾ കിഴക്കൻ കിഴക്ക് വടക്ക് രാജ്യങ്ങളിൽ വരുന്ന ആ സ്ഥലങ്ങളിലുള്ള രീതി അവിടുത്തെ പൂജാശൈലി പിന്നെ മൂന്നാമത്തത് പറയുന്നത് കേരളാചാരം നമ്മൾ കേട്ടിരിക്കും കേരളാചാരം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ പറഞ്ഞ ആഗമഗ്രന്ഥങ്ങൾ അത് ഇപ്പോൾ മഹാഭാരതത്തെ തുലനം ചെയ്തു നോക്കുമ്പോൾ വളരെ പിൽക്കാലത്തുണ്ടായതാണ് അപ്പോൾ പിൽക്കാലത്തും ഈ വരുന്ന സമയങ്ങൾ വരെ അവിടെ കേരളമെന്ന പേര് വ്യക്തമായിട്ട് പ്രസിദ്ധമായിരുന്നു അങ്ങനെ അതിൽ യാതൊന്നും സംശയിക്കേണ്ട കാര്യമില്ല അത് പിന്നീട് വന്നതാണോ അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന വ്യത്യാസങ്ങൾ വന്നതാണോ എന്നും സംശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്ന് കേരളത്തിൻ്റെ പരാമർശം പഴയ ഗ്രന്ഥങ്ങളിൽ വണ്ടുവോളമുണ്ട് എന്ന് ഉറപ്പിച്ചു ഇനി കേരളം പാതാളമാകുമോ ഇല്ലയോ എന്നാണ് തീർച്ചയായിട്ടും കേരളത്തിന് പാതാളമാക്കേണ്ടതില്ല അതിന് കാരണം കേരളത്തെ ഇപ്പോൾ ഇവിടെ പരാമർശിച്ച അതേ ഗ്രന്ഥങ്ങളിൽ തന്നെ മഹാഭാരതം തുടങ്ങിയ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ പരാമർശിച്ച അതിലൊക്കെ തന്നെ പാതാളത്തെ വേറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സഹദേവൻ ദിഗ്വിജയത്തിന് വന്ന സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് അതുപോലെ അതേ സന്ദർഭത്തിൽ അർജുനൻ പോയ സ്ഥലങ്ങളുണ്ട് അർജുനൻ വടക്കോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ആ വടക്കോട്ടും ആ അങ്ങനെ സഞ്ചരിച്ച ഏരിയകളിൽ അർജുനൻ നാഗലോകത്ത് പാതാളത്ത് പോകുന്നുണ്ട് അവിടെ പാതാളത്തിൻ്റെ വർണ്ണന പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഭൂഗോളത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അർജുനൻ പോയ ദിക്കിലാണ് പാതാളം ഉണ്ടായിരുന്നത് സഹദേവൻ വന്ന ദിക്കിലല്ല എന്നുറപ്പിച്ച് പറയാം പിന്നെ പാതാളത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പാതാളത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ പല ലക്ഷണങ്ങളും പല രീതിയിലും സംസ്കൃതത്തിൻ്റെ അർത്ഥത്തിൽ എടുക്കാം നമുക്ക് അതിൽ ആദ്യം വ്യാകരണപരമായിട്ടൊരു ലക്ഷണം നോക്കാം പതതി അസ്മിൻ അധർമ്മേണ ഇതി എന്നൊരു പരിഭാഷ കൊടുത്തിട്ട് പദ ആലഞ്ഞ് എന്നുള്ള പ്രത്യയം ചേർത്ത് പത് ധാതു ആണ് അതിൽ സംസ്കൃതത്തിൽ പ്രത്യയങ്ങൾ ചേർക്കും അതിൽ ആലഞ്ഞെന്ന പ്രത്യയം പതിചണ്ടിഭ്യാം ആലഞ്ചെന്ന ഉണാദി സൂത്രപ്രകാരമാണ് വരുന്നത് ആലഞ്ഞെന്ന പ്രത്യേകം ചേർത്ത് പാതാളം എന്ന ശബ്ദം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചണ്ടാളൻ എന്ന ശബ്ദവും ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത് പതിചണ്ടിഭ്യാം ആലഞ്ച് സൂത്രം ഒന്നാം അധ്യായം നൂറ്റി പതിനേഴാമത്തെ സൂത്രമാണ് അതാണ് പാതാള എന്ന ശബ്ദത്തിൻ്റെ ഒരു നിരൂപണം ഈ പാതാള സംബന്ധമായിട്ടുള്ള പരാമർശം വിഷ്ണുപുരാണത്തിലും മത്സ്യപുരാണത്തിലും ഇങ്ങനെ ഒരു പുരാണങ്ങളുടെ ഒരുപാട് പുരാണത്തിൽ ഏകദേശം എല്ലാ പുരാണങ്ങളും എന്ന് തന്നെ പറയാം എല്ലാ പുരാണങ്ങളിലും ഇത് തമ്മിൽ സംബന്ധിച്ച് വ്യക്തമായ പരാമർശമുണ്ട് ഇനി പാതാളത്തിൻ്റെ ലക്ഷണം പാതാളം ത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ വിസ്തരിച്ച എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പരിഭാഷയാണ് അതിൻ്റെ ഒരു ശബ്ദാർത്ഥമാണ് പറഞ്ഞത് ആ ലക്ഷണങ്ങളിൽ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ മുപ്പത്തൊമ്പതാമത്തെ അധ്യായം പറയുന്ന ഒരു ശ്ലോകമുണ്ട് യസ്മാലം സമസ്ത പതന്തി ജലമൂർത്തയ തസ്മാ പാദദമിത്യേവ്യാതെ പുരമുത്തമം ഐരാവണോ അസ്മാലിം ഗൃഹീത് ജഗദോഹിത മേഘേഷു ആമുഞ്ചത്തെ ശീതം യന് മഹേന്ദ്രവതി ഇപ്പോൾ ഈ പർവ്വത്തിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ അധ്യായത്തിലെ ആറും ഏഴും ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ ഉദ്ധരിച്ചത് അതിൽ ലക്ഷണം പറയുമ്പോൾ പാതാളം എന്ന് പറയുന്നത് ജലം അധികമുള്ള സ്ഥലമാണ് നാല് ചുറ്റും ജലാവൃതമാണ് ജലാവൃതമായിട്ടുള്ള ആ അവിടെ നിന്ന് ആ സ്ഥലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വായുവിൻ്റെ ശക്തി കൊണ്ട് ആ ജലം ബാഷ്പമായി തീർന്ന് അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടി ബാഷ്പമായി തീർന്ന് മേഘമായിട്ട് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു എന്ന് ആണ് അവിടെ ലക്ഷണസഹിതം വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ യസ്മാലം സമസ്താഹ പതന്തി ജലസൂരയയ താഹ ജലസൂരയയ ജല ജലത്തിൻ്റെ മൂർത്തികൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാൻ പറ്റും അത് പാത അതുകൊണ്ടാണ് പാതാളമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ രീതിയിലാണ് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അത് ഇന്ന ഇന്നദേശത്തിൻ്റെ സ്ഥിതിയിലാണ് എന്ന് ലക്ഷണം പറഞ്ഞിട്ടില്ല അതുപോലെ മഹാഭാരത ഉദ്യോഗപർവത്തിൽ തന്നെ പാതാളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ലക്ഷണമനുസരിച്ച് പാദസ്യ തലേ വർത്തത ഇതി പാതാളം എന്നൊരു വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാഗലോകം എന്നവിടെ വ്യാ പറയുമ്പോൾ പാദസ്യ തലയെ ഇതി പാതാളം എന്ന അർത്ഥവും പറയുന്നു പാദത്തിൻ്റെ താഴെ വരുന്നത് എന്നർത്ഥത്തിൽ അപ്പോൾ അത് സാമാന്യ രീതിയിൽ അങ്ങനെ ഒരു അർത്ഥം പറയാം എന്ന് അവിടെ കാണിക്കുകയാണ് ചെയ്തത് അതിൽ അർജുനൻ ജയിച്ച രാജ്യങ്ങളെക്കുറിച്ച് അവിടെ വർണ്ണിക്കുമ്പോൾ മഹാഭാരത്തിൽ വനപർവത്തിൽ അർജുനൻ ജയിച്ച രാജ്യങ്ങളെ വർണ്ണിക്കുമ്പോൾ പാതാളത്തെ ജയിച്ചതായിട്ടും അത് ഏത് ഏരിയയിലാണെന്നും പറയുന്നുണ്ട് ഇതുതന്നെ രാമായണത്തിൽ ഉത്തരഖണ്ഡത്തിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അവിടെയും പാതാള സംബന്ധമായിട്ട് ലക്ഷണങ്ങളും മറ്റുമൊക്കെ പറയുന്നുണ്ട് യുദ്ധകാന്ഡത്തിലുണ്ട് സഭാപർവത്തിലുണ്ട് അപ്പോൾ ഇതിൽ വ്യക്തമാണ് പാതാളം ഏതായാലും കേരളമാകാൻ വഴിയില്ല കാരണം നേരത്തെ പറഞ്ഞ ആ ശ്ലോകങ്ങളിലൊക്കെ കേരളത്തിന് പ്രത്യേകമായിട്ടും ഇപ്പോൾ പറഞ്ഞ പ്രമാണങ്ങളനുസരിച്ച് പാതാളത്തെ പ്രത്യേകമായിട്ടും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് തമ്മിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട കാര്യമില്ല ഇനി ഈ പാതാളത്തിൻ്റെ ലക്ഷണത്തോടു കൂടി തന്നെ ഇവിടെ പാതാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏഴ് ലോകങ്ങൾ മുകളിലും ഏഴ് ലോകങ്ങൾ താഴെ എന്ന് പറയാനുണ്ട് അതിൽ അതല വിത്തല സുതല തലാതല മഹാതല രസാതല പാതാളം ഇങ്ങനെയാണ് ഏഴ് പാതാളങ്ങൾ അപ്പോൾ ഈ ഏഴ് പാതാളങ്ങളുടെയും പ്രത്യേക ലക്ഷണമുണ്ട് അതിന് അത് ഏത് ഭാഗത്ത് വരുന്നു എങ്ങനെയാണെന്നൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് മറ്റൊരു സംവാദം നമുക്ക് ചെയ്യേണ്ടതാണ് അതിൽ പാതാളത്തിൻ്റെ ഒരു പരിചയം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മഹാഭാരത്തിൽ ഉദ്യോഗപർവത്തിൽ ഈ പറഞ്ഞ അധ്യായങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റി ഒന്ന് തുടങ്ങിയ അധ്യായങ്ങളിൽ അർജുനൻ്റെ വിജയഗാഥ പറയുന്ന സ്ഥലത്ത് അവിടെ എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ വാസുകിയാണ് അവിടെ ശാസകനായിരുന്നത് അവിടെ നാരദൻ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ഒരു കഥ അവിടെയുണ്ട് അർജുനൻ സമുദ്രം കടന്നാണ് അവിടെ എത്തിയത് വളരെ കഷ്ടപ്പെട്ട് സമുദ്രം കടന്നാണ് അവിടെ എത്തിയത് അവിടെയുള്ള നിവാസികളിൽ പൗലോമൻ കാലകഞ്ചൻ തുടങ്ങിയ അസുരന്മാരെ അർജുനൻ വധിച്ചു എന്നും അവിടെ പറയുന്നുണ്ട് അതുപോലെ കാർത്തവീര്യ അർജുനൻ്റെ കഥയിൽ കാർത്തവീരാർജുനൻ്റെ കഥയിൽ വായുപുരാണത്തിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായത്തിലും സമുദ്രം കടന്ന് കാർത്തവീരാർജുനൻ ഈ ലോകങ്ങളെ പ്രാപിക്കുകയും ഈ ലോകത്ത് പാതാളത്തും ആ ലോകങ്ങളിൽ പോയി അവിടെയുള്ള അസുരന്മാരെ ജയിക്കുകയും ചെയ്ത കഥ അവിടെയും പറയുന്നുണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പാതാളം പാതാളലോകം ഹിരണ്യപ്പൂർ അടുത്താണ് എന്ന് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ പറയുന്നുണ്ട് ഹിരണ്യപൂര് ഇപ്പോഴത്തെ ഹിർക്കേനിയ ആണ് എന്ന ഒരു പക്ഷമുണ്ട് ഏതായാലും അവിടുത്തെ മണ്ണിൻ്റെ കളറും ബാക്കി അവിടുത്തെ ലക്ഷണങ്ങളും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് ഇത് വേറൊരു വിഷയമാണ് കാരണം ഭാരത വർഷത്തിൻ്റെ ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളുടെ വർണ്ണനയാണ് ജോഗ്രഫിക്കലി മഹാഭാരതത്തില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ മഹാഭാരതത്തിൽ വർണ്ണനയിൽ വന്ന നദികളും പർവ്വതങ്ങളും ഇതേപോലുള്ള മണ്ണിൻ്റെ ലക്ഷണങ്ങളും ആൾക്കാരുടെ ലക്ഷണങ്ങളും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇങ്ങനെ വളരെ വിശദമായിട്ട് അതിൽ അത് റിസർച്ച് ചെയ്ത് തുലനാത്മകമായ രീതിയിൽ നോക്കിയാൽ വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെ അത് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കുറേ കണ്ടെത്തലുകളും ഉണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല കാരണം അത് കുറേ കൂടി ടെക്നിക്കലാണ് ഇത് വളരെ ദീർഘമായി പോകുന്നത് അതിലേക്ക് കടക്കുന്നില്ല തൽക്കാലം ഈ ഒരു നിശ്ചയം നമുക്ക് ചെയ്യാവുന്നതാണ് കേരളത്തെ പാതാളമെന്ന് വിളിക്കുന്നത് ശരിയല്ല പാതാളവും കേരളത്തിൻ്റെ ലക്ഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന കഥ ചവിട്ടിത്താഴ്ത്തുക എന്നത് തെറ്റാണ് എന്ന് ആദ്യത്തെ സംവാദത്തിൽ തന്നെ നാം അറിഞ്ഞതാണ് താഴ്ത്തുന്ന തിയറി അത് ഭാരതീയമല്ല അത് പൗരാണികമല്ല കഥയുമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് അതൊക്കെ പിന്നീട് കൽപ്പിച്ചു കൂട്ടിയ ആസൂത്രിതമായിട്ട് പരസ്പര വിഭാഗമുണ്ടാക്കി വിദ്വേഷമുണ്ടാക്കി ഭരണം നടത്താനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരഭാവനയോടുകൂടി കൽപ്പിച്ചു കൂട്ടിയതാണെന്ന് ഉറപ്പിച്ച് പറയാം കാരണം പുരാതനമായ ഒരു രേഖകളിലും ഒരു കഥകളിലും ചരിത്രങ്ങളിലും ഒന്നും ഇത് കാണുന്നില്ല ഇനി ഈ പാതാളത്തെക്കുറിച്ചും മറ്റ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതികൾ നമ്മുടെ ദ്വീപുകൾ ഭാരതവർഷം തുടങ്ങിയ വർഷങ്ങൾ ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിൽ കാണുന്നത് വെറും സാങ്കല്പികമാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട് അവർക്ക് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന രീതിയിൽ പറയാവുന്ന ഒരു ബുക്കിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതായത് ജേനി ഡി മറ്റ്ലോക്ക് എന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ ആ ബുക്കിൻ്റെ ഫോട്ടോയും രേഖകളും ഇതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം വാങ്ങാം വായിക്കാം ഇന്ത്യ വോൺസ് റൂൾഡ് ദ അമേരിക്കൻസ് എന്നാണ് ആ ബുക്കിൻ്റെ ടൈറ്റിൽ ആ ബുക്കിൽ ജനീൻ മാർട്ട്ലോക്ക് അദ്ദേഹത്തിൻ്റെ കിട്ടിയ റിസർച്ചിൻ്റെ പരിണാമങ്ങളൊക്കെ വച്ചും അതിന് മുമ്പ് ചരിത്രങ്ങളുടെ രേഖകൾ വച്ചും നമ്മുടെ പുരാണങ്ങളെയും മറ്റ് കഥ ചരിത്ര നോക്കിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളുടെ പേര് വച്ച് ആളുകളുടെ പേര് വച്ച് അങ്ങനെ പിന്നെ കണ്ടെത്തലുകൾ അതായതിപ്പോൾ മറ്റ് ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തിയതൊക്കെ നോക്കിയിട്ട് പുരാവസ്തുക്കളുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയുള്ള ഡി എൻ എ കണ്ടെത്തലുകൾ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അതിൽ ഈ പാതാളം പോലെയുള്ള ലോകങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് അമേരിക്കയും ആ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിൻ്റെ പേരിലാണ് എന്ന് അതിൽ പരാമർശിക്കുന്നുണ്ട് ഈ തിയറി എത്രത്തോളം പ്രൂഫായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം അതിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ ലക്ഷണങ്ങൾ ഒക്കെ വളരെ ശരിയാണ് ഒരു വളരെ ദീർഘമായ ഒരു ഗവേഷണം അദ്ദേഹം അതിൽ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഭാഗം മായൻ സംസ്കാരത്തിൻ്റെ കഥയാണ് മയൻ എന്ന മഹാശില്പിയെക്കുറിച്ച് അസുര രാജാവായിരിക്കുകയും അസുരന്മാരുടെ മയ മയ ശില്പിയെക്കുറിച്ച് വാസ്തുശാസ്ത്രജ്ഞനായിരുന്ന ശില്പിയെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ വർണ്ണനയുണ്ട് അപ്പോൾ മയനുമായിട്ട് ഈ മായൻ സംസ്കാരത്തിന് ബന്ധമുണ്ടെന്നും അവിടെ നടന്ന ഗവേഷണങ്ങൾ ഗവേഷണങ്ങളത് കാണിക്കുന്നുവെന്നും ഒക്കെ ഇതിൽ സമർത്ഥിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ വിശദവിവരങ്ങൾ വായിക്കാൻ കിട്ടും പുസ്തകം കിട്ടുന്നത് കൊണ്ട് ഞാനതിൻ്റെ മൊത്തം ഒരു വിവരം പറയുന്നില്ല അത് താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം വരുത്തി അത് വായിക്കാം ആ പുസ്തകത്തിൻ്റെ ഭാരതീയരായിട്ടുള്ള കുറേ ആൾക്കാർ ചെയ്ത റിസർച്ചും ഉപലബ്ധമാണ് അതൊക്കെ വച്ച് നോക്കുമ്പോൾ ജോഗ്രഫിക്കലി അതായത് മഹാഭാരതത്തിൽ പുരാണങ്ങളിൽ പറഞ്ഞ ജോഗ്രഫിക്കൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ അത് ഒരിക്കലും മാറുന്നതല്ല ഇപ്പോൾ ഭാരതത്തിലുള്ള നമുക്ക് രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ മുറിഞ്ഞു പോയി എങ്കിലും ഭാരതവർഷമെന്ന ആ ജോഗ്രഫി ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ ആ ജോഗ്രഫിയുടെ ലക്ഷണങ്ങൾ നോക്കി കുറേയേറെ കാര്യങ്ങൾ സമർത്ഥിച്ചെടുക്കാൻ മഹാഭാരത നിന്നും പുരാണങ്ങളിൽ നിന്നും കഴിയുന്നുണ്ട് എന്ന് ഈ റിസർച്ചുകൾ കാണിക്കുന്നു കുറേ അത് സംബന്ധമായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇതിൽ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും കേരളത്തെ പാതാളമാക്കരുതേ എന്നൊരു അഭ്യർത്ഥനയാണുള്ളത് അങ്ങനെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കുന്നതിന് മുമ്പ് കേവലം ഒരു സ്ഥലത്തിൻ്റെ പേര് വെച്ച് ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ പേര് വച്ചിട്ട് അങ്ങനെ ആക്കുക എന്ന് പറയുന്നത് മഹാ അബദ്ധമാണ് എന്നാണ് പറയാനുള്ളത്